അൻവറീക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റിട്ടേയും വീടിൻ്റെ പുറത്തിങ്ങനെ വന്നപ്പോഴാണ് ഒരു ബഹളം കേൾക്കുന്നത്. അപ്പോൾ കുറേ വണ്ടികളും കിടക്കുന്നത്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഈ പാടത്തിൻ്റെ സൈഡിലാണ്. എൻ്റെ വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കുളമുണ്ട്. കുളത്തിൽ ഒരുപാട് മീനുണ്ട്. കുറേ ദിവസമായി ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കും. അപ്പോൾ ആ കുളം ഒരു വേറൊരു ടീമിന് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിരിക്കുകയാണ്, വളാഞ്ചേരിയുള്ളൊരു ടീമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവന്മാർ ഇന്ന് രാവിലെ ഏർലി മോർണിംഗിൽ തന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ പിടിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം രീതിയിലാണ്, വെള്ളമൊന്നും വറ്റിക്കാതെ തന്നെ പിടിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട് നല്ല മഞ്ഞുള്ള കാരണം ഞാനൊന്ന് ലൈറ്റ് വന്നിട്ട് ഒന്ന് വെയിലൊക്കെ വന്നിട്ടൊന്ന് വീഴിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും വണ്ടികളൊക്കെ ഒരു മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അയ്യോ എന്തായി തുടങ്ങിയാ ചണ്ടി വരുന്നത്? ഈ കാണ് ഈ കുളത്തിന്റെ ഓണർ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിൽ മീൻ പിടിക്കാനുള്ള വല എത്തിയിരിക്കുകയാണ്. ഒന്നര മണിക്കൂർ കഴിയും ഇത് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വെള്ളം വറ്റിക്കാതെ വെള്ളം വറ്റിക്കാതെ ഏത് കുളത്തിനും പിടിക്കും. പിന്നെ ഇപ്പൊ ഒരാടി താഴ്ചയിലാണ് വല ഇട്ടിട്ടുള്ളത്. കഴിഞ്ഞൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ അത് എടുക്കും. അപ്പൊ ആ കുളത്തിലുള്ള എല്ലാ മീനും സ്പെൻഡ് ചെയ്യുന്നത് ഒരു ദിവസം എടുക്കും പറഞ്ഞു. കംപ്ലീറ്റ് മീൻ പിടിച്ച് കഴിയാൻ വേണ്ടിട്ട് അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കാണ് ഇവിടെ. ഫുഡ് ഫുഡ് ചായ ഉണ്ടാക്കി. ഇനിയിപ്പോ ചോറ് വെച്ചോണ്ടിരിക്കണ. ഇപ്പൊ അടുത്ത വല കയറ്റിന്റെ ശേഷം നാല് മീനിനെ എടുത്തുകൊണ്ട് ഫ്രൈ ആക്കാം. പിന്നെ മീൻ ഫ്രൈയും മീൻകറിയും. മീൻകറി അല്ല. അപ്പൊ ഇന്നൊരു 4 മണി വരെ ഇവരിതിന്റെ മീൻ പിടുത്തം നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്നൊരു ഏകദേശം 10 മണിക്കൂറുകളും ഇവിടെ ഉണ്ടാവും. അപ്പം എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് തീരുമാനിച്ചു ഇവരെ കൂടെ ഇത് ഫുള്ള് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കണ്ട പോലല്ലോ നിങ്ങൾ കൂടി കാണിച്ചല്ലേ. അവരെ ഫസ്റ്റ് വല വലിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മീനിനനുസരിച്ചാവും വല ഇടുന്നത്. ഇതിൽ ഫസ്റ്റിൽ എല്ലാം കിട്ടിയില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇടും, പിന്നെ ഒരു തേർഡ് ഇടും. അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ വരുന്നത്. ആദ്യത്തെ ഫസ്റ്റ് വല ഇടന്നെ മീന് കുടുങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യമുണ്ട്. ഫുള്ള് റൗണ്ട് വല പൊക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മൊത്തം എല്ലാവരും ചുറ്റോറം പിടിച്ചിട്ടുണ്ട്. ചുറ്റോറല്ല വല ഒരു പൊക്കാള പരിപാടിയാണ്. പൊക്കിക്കഴിഞ്ഞാൽ അതിൽ സമൃദ്ധമായ മീനുണ്ടാവുന്നതാണ്. ഇത്
ഇതുപോലത്തെ ഈ വലയിലേക്ക് ആക്കിയിട്ട് വീണ്ടും വെള്ളത്തിൽ തന്നെ ഇറക്കിയിട്ടാണ് കേട്ടോ, പക്ഷെ ആവാതിരിക്കാനാണ്. അതിലപ്പുറം തന്നെ കണ്ടോ, ഇതിൽ വല ഒരു 1.5 മണിക്കൂർ ഇട്ടതിന് ശേഷമേ കുറേ മീനുകൾ ശ്വാസം മുട്ടിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെ പെറുക്കിയെടുക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുങ്ങിപ്പോയിട്ട് അവർ പെറുക്കിയെടുക്കുക. അതിലൊരു 4-5 ആള് ഇറങ്ങിയിട്ടുണ്ടാണ് മീനെടുത്തിട്ടുണ്ടല്ലേ. ഇവരാള് പുലികളാണ്. ചോറൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ്ഥാന കുക്ക് ചെയ്ത് പഠിക്കുന്നു ഇവിടെ. എന്ത് സാമ്പാറാ? സാമ്പാറ് മീൻകറി ഒക്കെ എല്ലാരും കൂടി ഷെയർ ചെയ്തിട്ട്. അപ്പൊ നിങ്ങള് നാട്ടിലുള്ള എല്ലാരും വന്നൊക്കെയാണ് മീൻ പിടിക്കാൻ. മീൻപിടുത്തത്തിന്റെ ഉസ്താദാണ് ഇവിടെ ഉള്ളത്. എങ്ങനെ എന്താണ് ഫസ്റ്റ് വലയുടെ അഭിപ്രായം? ഏകദേശം ഇനി ഒരു വലയും കൂടി ഇടും. ഇതേപോലെ തന്നെ എന്നാൽ തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വലയും കൂടി ഇടും. ഒരു 2-ാമത്തെ വല ഇടാണ്. ഇതിനി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 1 മണിക്കൂർ കഴിഞ്ഞ 1.5 മണിക്കൂർ കഴിഞ്ഞ വീണ്ടും ഇതുപോലെ എടുക്കുന്നു. രണ്ടാമത്തെ വല പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മള് ഇവരെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് സെറ്റായി നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നു. ഇതില് ഈ വലയില് കുടുങ്ങിയിട്ടുള്ള മീന് കടു എന്ന് പറയും. കടു നാട്ടിൻപുറത്തെ മീൻപിടുത്തം 2-ാമത്തെ വല കോരിക്കൊണ്ടിരിക്കുകയാണ്. അറിയാം എന്താണ് അവസ്ഥ. നമ്മളെ എല്ലാ ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടുണ്ട് മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിൻപുറത്തെ മീനിൻ്റെ പിടിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉസ്താ പറയും. നാട്ടിൻപുറത്തെ സംഭവം നമ്മൾ ആദ്യമായിട്ട് കാണുക തമാശല്ലേ. ഒരു വെറൈറ്റി സംഭവം എന്തായാലും ഇവര് ഭയങ്കര അടിപൊളി ഒരു സാധനം മീൻ പിടിച്ചു. ഇഷ്ടം പോലെ മീൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഇനി തരുമോ എന്നുള്ളത് മാത്രം നമുക്ക് നോക്കണ്ടുള്ളൂ. നമ്മളെ അന്യ നാട്ടിൽ നിന്ന് സുധീരൻ എന്താ പറയുന്നത്, എന്നെ അവിടുന്ന് വിളിച്ചു വരുത്തി കാണിച്ച ഒരു നല്ലൊരു ദൃശ്യമായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലെ കുരുത്തി വെച്ച് പിടിക്കണാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നമ്മൾ വല എറിഞ്ഞിട്ട് 2 മണിക്കൂറായിട്ട് വെച്ചിട്ട് മയക്കി പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നാട് അങ്ങനെ ഇളക്കി വന്നിരിക്കാണ്. നമ്മളെ പരിഷ്കാര ഷിയാബിന് എന്തോ ചൂണ്ടലിട്ട് പിടിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എന്നും താഴ്ത്തിന്ന് പിടിച്ചിരുന്ന ഇങ്ങനെ ഞാൻ ചൂണ്ടലിട്ട് മാത്രം മീൻ പിടിച്ചിരുന്ന ഒരാളാണ്. മൈക്ക് കെടുത്തി പിടിക്കാന്നുള്ളത് ആദ്യമായിട്ടാണ്. മോശം ഒന്നും പറയല്ലേ, ഒന്നും പറയല്ലേ. ഓ, മീൻ പിടിക്കൽ എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു. മീൻ പിടിക്കലല്ല, മീൻ പിടിക്കൽ കാണൽ സൂപ്പർ ആയിരുന്നു. സൂപ്പർ, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നാടൻ രീതിയിലുള്ള ഒരു മീൻ വളരെ രസകരം. അതിനപ്പുറം തന്നെ നല്ല സർപ്രൈസ് വരുന്നത് ഈ ഒരു മീൻ പിടുത്തം. മൂന്നാമത്തെ പിടിക്കലിനായിട്ടുള്ള വെയിറ്റിംഗിലാണ് നല്ലത് അല്ലേ. രണ്ട് മീനും പിടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു. എങ്ങനെയാലും നഷ്ടാവില്ല, പിന്നെ അതെ ഒന്നുമില്ല. ഞങ്ങൾ ഇത്രയും 10-30 പേര് 30 ആളുണ്ട്. വല പൊക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതും കൂടി കണ്ട ഈ ഒരു കലാപരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ്. വലയിലായിരിക്കും മീൻ, വലയിൽ ഉണ്ടാവും പ്രയാസം. കുറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഇതോടെ ഈ ഇതോടെ ഇത് കഴിഞ്ഞാൽ പിന്നെ മുങ്ങിപ്പിടുത്തം മുങ്ങിപ്പിടുത്തം. ഇനി ഒന്ന് വീണ്ടും വന്ന് പിടിക്കും. ഇല്ല, അതോട് കൂടി അവസാനം. കാര്യമായിട്ടുള്ള മീനില്ല, ഫസ്റ്റും സെക്കൻഡിനും അപേക്ഷിച്ച്. മൊത്തത്തില് എങ്ങനെയുണ്ടായിരുന്നു? പിടിക്കോ ഇനി ലഞ്ഞ് പിടിക്കില്ല. ഏകദേശം ഗ്യാസ് വെള്ളം ഒതുങ്ങാണെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഞമ്മള് വിലക്ക് കിട്ടാനുള്ള ഇതിൽ സക്സസ് ആണ്. അവരെ മീൻപിടുത്തം അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ 5.5 മണിക്ക് വന്നതാണ് അവർ.
ഞാൻ അറിയുമ്പോൾ 7 മണിയൊക്കെ ആയി. എന്തായാലും ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഒരു നിരാശരാകേണ്ടി ഒന്നുമില്ല. നല്ല രീതിയിലുള്ള മീൻ കിട്ടി. ഫസ്റ്റ് വലയിൽ അത്യാവശ്യം മീനൊക്കെ കിട്ടി. സെക്കൻഡ് ട്രൈയിലൊക്കെ ഒരു കുഴപ്പമില്ല, ഒരു പകുതിയോളം കിട്ടിയിട്ടുണ്ട്. തേർഡും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ ഒരു നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി, ഫ്രണ്ട്സും എല്ലാവരും കൂടി വന്നിട്ട്, ഇതൊരു കച്ചവടക്കാരല്ല, അവരെല്ലാവരും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് എന്ന രീതിയിൽ വരുന്നതാണ്. അവിടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി മീൻ ലൈവായിട്ട് കുക്ക് ചെയ്ത് അതൊക്കെയാണ് ഒരു പരിപാടി. എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൈനിങ് ഓഫ് അൻവേഴ്സ് ഈ.